എന്താ എന്ത് വാട ഇതൊക്കെ ഇത് നമ്മന്നിട്ട് എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ മോഡേൺ മെഡിസിൻ ആണ്, സയന്റിഫിക് മെഡിസിൻ ആണ്. കോപ്പ് 21st century ന്യൂമോതറാക്സും കൊണ്ടിട്ട് ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചിരുന്നുണ്ട് പറയുക നമ്മളെ രണ്ട് കൊണാപ്പന്മാരാണെന്നുള്ളത്. അപ്പൊ ചാവുന്ന നല്ലതിനൊക്കെ. ഞാനൊരു വെറും ഫോറൻസിക്കാരനാണ്, ഞാനൊരു ക്ലിനീഷ്യനും അല്ല, ഞാനൊരു ഫിസിഷ്യനും അല്ല, സർജനും അല്ല, തൊറാസിക് സർജനും അല്ല, പൾമണോളജിസ്റ്റും അല്ല, ഒരു കൊലപ്പോപ്പ് കൊലപ്പാണ്ടിയും അല്ല. ഞാൻ വെറും ഡെത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. പക്ഷെ ഒരു ബേസിക് ഡോക്ടറാണ്, നമുക്ക് അതിനകത്തൊന്ന് പിടികിട്ടും. ആ കുട്ടിക്ക് വേണ്ടുന്ന മെഡിക്കൽ കെയർ കൊടുക്കാതെ അതിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടതിട്ട് അത് നമ്മൾ എത്ര മറച്ചു വെക്കാൻ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. അതായത് ഈ ഡോക്ടറെ കുത്ത് കിട്ടുന്നതിനേക്ക് നയിച്ച കാര്യങ്ങളാണല്ലോ നീ പറഞ്ഞത്. പക്ഷെ എനിക്ക് വേറൊരു ഒരു സംശയമുണ്ട്. ഇത് ആദ്യത്തെ ദിവസം കേട്ടപ്പം മുതലേ നമുക്ക് എനിക്ക് തോന്നിയിരുന്ന ഒരു ഒരു കാര്യം, ഈവൻ ബിഫോർ ഓട്ടോപ്സി റിപ്പോർട്ട്സും സംഗതികളൊക്കെ, ഓട്ടോപ്സി റിപ്പോർട്ടൊന്നും ഇതുവരെ നമുക്ക് അറിയത്തില്ല എന്താണ് ഈ പെണ്ണിന്റെ കോസം എടുത്തെന്ന് ഇതുവരെ നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ എന്നാലും ഊഹിക്കാമല്ലോ, അറിയുന്ന ഫാക്ട്സ് വെച്ചിട്ട് 5 മണിക്ക് മുമ്പേ സ്റ്റാബ്ഡ് ആയിട്ടുള്ള ഈ പെൺകുട്ടി ഏതാണ്ട് 7:45 കിംസിൽ ജീവനോടെ എത്തുന്നുണ്ട്, ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2-2.5 മണിക്കൂർ പോസ്റ്റ് ട്രോമ സർവൈവൽ ഉണ്ട്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എന്താണ്, ഈ പെൺകുട്ടിക്ക് കരോട്ടിഡ് ആർട്ടറിയിലോ ജുഗുലാറിലോ അയോട്ടയിലോ ഇൻഫീരിയർ വീന കാവയിലോ പൾമറി ആർട്ടറിയിലോ പോലും ഒരു സ്റ്റാബ് ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൂടിപ്പോയ 10-15 മിനിറ്റ് അതിനുള്ളിൽ ആള് മരിക്കും. എന്തായാലും ഇത്രയും സർവൈവ് ചെയ്ത സ്ഥിതിക്ക് ഒരു ഫേറ്റൽ എക്സാങ്കുനേഷൻ അല്ല, അല്ലെങ്കിൽ എക്സാങ്കുനേഷൻ മാത്രമല്ല ആ പേഷ്യന്റിനെ സംഭവിച്ചിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ഡോക്ടർക്ക് സാധിക്കും. ഒരാള് ഒരു സിസേഴ്സ് വെച്ചിട്ട് സിസേഴ്സിന്റെ ഒരു ബ്ലേഡിനൊക്കെ എന്ത് നീളം കാണും, ഒരു 5 cm 6 cm അത്രയൊക്കെയല്ലേ അതോട്ട് കയറത്തുള്ളൂ. ഇതിനകത്തൊന്ന് കിട്ടാവുന്ന ഇഞ്ചുറി എന്ന് പറഞ്ഞാല് മാക്സിമം പോയാൽ ഫ്രണ്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഹാർട്ടിനകത്തൊക്കെ കയറാം, അതൊന്നും അല്ലെന്നുള്ളത് നമ്മൾ സർവൈവലിൽ നിന്ന് തന്നെ മനസ്സിലായി. പിന്നെന്തുവാണ്, ഇത് ന്യൂമോതറാക്സ് ആയിരിക്കാനാണ് സാധ്യത. ന്യൂമോതറാക്സ് ഉണ്ടാവുന്നത് എടാ, ഇപ്പം ദൈവം വന്നിട്ട് എന്റെ അടുത്ത് പറയാണ്, മോനെ കൃഷ്ണ എനിക്ക് നിന്റെ ഒരു നിനക്കൊരു വിധിയുണ്ട്, അത് കൂത്ത് കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ നിന്നോടുള്ള സ്നേഹം കാരണം ഞാൻ നിനക്കൊരു വരം തരികയാണ്. എവിടെ വെച്ച് കൂത്ത് കിട്ടണം എന്നുള്ളത് നീ തീരുമാനിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എനിക്കൊരു ആശുപത്രിയുടെ കാഷ്വാലിറ്റിയുടെ ഒരു പ്രൊസീജിയർ റൂമിൽ വെച്ചിട്ട് കൂത്ത് കിട്ടണമെന്ന് പറയും. മനസ്സിലായോ? അത് അങ്ങനെ ആയിരിക്കും നമ്മൾ പറയുന്നത്. എന്താ കാര്യം, എനിക്ക് കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ മാക്സിമം സാധ്യതയുള്ള ഒരു സ്ഥലം അതാ. നിനക്ക് MI അടിക്കുന്നത് എവിടെ വെച്ച് വേണം നീ ചൂസ് ചെയ്യുന്നത്, ഞാൻ പറയും ഞാൻ ഒരു കാത്തലാബിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു MI അടിച്ചാൽ മതി എന്ന് ഞാൻ പറയും. നിനക്ക് പിന്നെ തലയ്ക്ക് ഒരു ഹെഡ് ഇഞ്ചുറി വരെ ഇതുണ്ട്, ട്രീറ്റബിൾ ആണ്, രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ട്. എനിക്കൊരു ന്യൂറോ സർജറി ICU പിന്നെ അകത്ത് വെച്ച് മുരുണ്ട് വീണ് ഹെഡ് ഇഞ്ചുറി വരുന്നതായിരിക്കും എനിക്ക് താല്പര്യം എന്ന് ഞാൻ പറയും. കാരണം നമുക്കൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു സാഹചര്യമായിരുന്നു. ഒരു റെഫറൽ സെന്റർ ആണ് ഈ കൊട്ടാരക്കര ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം മുമ്പോ 1 കൊല്ലം മുമ്പോ കണ്ട കുട്ടി ഘോഷിച്ച് ട്രോമ കെയർ സെന്റർ ആയിട്ട് ഒക്കെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ ഏരിയയിലുള്ള ഒരു ഫസ്റ്റ് റെഫറൽ സെന്റർ ആയിട്ടുള്ള, അതായത് കൊട്ടാരക്കര ഭാഗത്തൊക്കെ ആരെങ്കിലും നെഞ്ചിന് കുത്ത് ന്യൂമോതറാക്സോ വല്ലതും അടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടുന്ന് റെഫർ ചെയ്ത് എത്താൻ പറ്റുന്ന സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ കൊട്ടാരക്കര ആശുപത്രി. അവിടെ വെച്ച് ഒരു കുത്ത് കിട്ടിയിട്ട് എന്ത് പോസ്റ്റ് ട്രോമ കെയർ ഈ ഡോക്ടർക്ക് കിട്ടി? നമുക്ക് പോലീസുകാരെയൊക്കെ കുറ്റമേ, അത് ടോട്ടലി പോലീസുകാരുടെ കുഴപ്പമാണ്, അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയത്? ഒരു ആശുപത്രിയുടെ കാഷ്വാലിറ്റിക്ക് അകത്ത് വെച്ച് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയത്? ആരുടെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇൻക്യുബേറ്റ് ചെയ്തിട്ട് ന്യൂമോതറാക്സ് ഉള്ള പേഷ്യന്റിനെ നിങ്ങൾ ICD 2 ഇടാതെ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാക്കാനാണ്? അവന് ന്യൂമോതറാക്സ് വർദ്ധിക്കും എന്നുള്ളതല്ലാതെ കൂടുതൽ കൂടുതൽ ഏറെ ഗസ്കാവിറ്റിക്ക് അകത്തോട്ട് വന്ന് മീഡിയ സെല്ലിനും ഷിഫ്റ്റും സംഗതികളും എല്ലാം വന്ന് പേഷ്യന്റിന്റെ ഇത് കൊല്ലത്ത് നിന്ന് കിംസിലോട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും കൂടെ അയച്ച് വിട്ട് കൊടുക്കുന്നതായിരുന്നു നല്ലത് ICD 2 ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ. എന്റെ അഭിപ്രായത്തില് ഇത് ന്യൂമോതറാക്സ് ആണ് കോസ് ഓഫ് ഡെത്ത് എന്നുണ്ടെങ്കിൽ, ഈവൻ ഇനിയിപ്പോ അത് സർവൈക്കൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും, സർവൈക്കൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉള്ള ഒരാള് 2 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞിട്ടാണ് മരിക്കുന്നുണ്ടെങ്കിൽ മരിച്ചോട്ടെ എന്ന്, പക്ഷെ അപ്പുറത്ത് ഇപ്പുറത്ത് പിന്നെ ടെസ്റ്റിൽ സ്റ്റാബ് കിട്ടിയ ആൾക്കാർ ICD 2 ഇട്ടിരിക്കണം. ഇത് പോലീസിന്റെ ഫെയിലിയർ ആണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ
ഇത് അബ്സല്യൂട്ട്ലി ദ മെഡിക്കൽ ഫ്രട്ടേണിറ്റി ഹാസ് ഫെയിൽഡ് ദിസ് ഗേൾ. പോലീസുകാർക്ക് കഴിയാതിരുന്നത് പോലെ തന്നെ ഈ പേഷ്യന്റിനെ ആദ്യം ട്രീറ്റ് ചെയ്ത കൊട്ടാരക്കര ആശുപത്രിയിൽ വെച്ചും രണ്ടാമത് വിജയ ഹോസ്പിറ്റലിൽ വന്നപ്പോഴും ആ കുട്ടിക്ക് വേണ്ടുന്ന മെഡിക്കൽ കെയർ കൊടുക്കാതെ അതിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടത്, പോസ്റ്റ് ട്രോമ മരണത്തിലേക്ക് തള്ളിവിട്ടതിനകത്ത് പോലീസുകാർക്കുള്ള അത്രയും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഒട്ടും ചെറുതല്ലാത്ത ഒരു റോള് നമ്മുടെ വിവരമില്ലാത്ത ഡോക്ടർ സമൂഹത്തിനും ഉണ്ടെന്നുള്ള കാര്യം കൂടി അംഗീകരിച്ചുകൊണ്ട് ഈ കേസിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് നമ്മൾ എത്ര മറച്ചു വെക്കാൻ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഐ ഡോണ്ട് തിങ്ക് ഇൻ 21st century എ പേഴ്സൺ ഹു ഗെറ്റ് സ്റ്റാബ്ഡ് ഇൻസൈഡ് ദ പ്രൊസീജിയർ റൂം ഓഫ് എ റെഫറൽ ഹോസ്പിറ്റൽ ക്യാൻ ഡൈ 2 hours ലേറ്റർ ഓഫ് ന്യൂമോതറാക്സ് എന്ത് വേട ഇതൊക്കെ. ഇത് നമ്മളിട്ട് കഴിഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ മോഡേൺ മെഡിസിൻ ആണ്, സയന്റിഫിക് മെഡിസിൻ ആണ്. കോപ്പ് 21st century ന്യൂമോതറാക്സും കൊണ്ടിട്ട് ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചിരുന്നുണ്ട് പറയുക നമ്മളെ കൊണാപ്പന്മാരാണെന്നുള്ളത്. അപ്പൊ ചാവുന്നതാണല്ലോ ഇതിനൊക്കെ.